നമസ്കാരം. ദേവീഭാഗവതം 168b ഒരു ഒബ്സ്ട്രക്ഷൻ ഉണ്ടായി. അപ്പോൾ അത് ആദ്യത്തെ 15 മിനിറ്റ് എന്നുള്ളത് 168a എന്ന് എഴുതാം, ഇത് ബി. ഇപ്പം നമ്മളെവിടെ നിന്നത് എന്ന് ചോദിക്കുകയാണെങ്കിൽ, ഈ ദേവന്മാരെന്ന് പറഞ്ഞാൽ എന്താണ്, ജനന മരണങ്ങൾ എന്ന് പറഞ്ഞാൽ എന്താണ്, മായ ഉള്ളോടത്തോളം കാലം അതായത് ലൗകികത ചോദിച്ചു വാങ്ങിയാൽ ജനന മരണങ്ങളിൽ നിന്ന് രക്ഷപ്പെടാൻ പറ്റില്ല, ആധ്യാത്മികത ചോദിച്ച് വാങ്ങിയിട്ടുണ്ടെങ്കിൽ മുമുക്ഷുത്വം ഉറപ്പ് എന്നൊക്കെയാണ് പറഞ്ഞത്. അതുകൊണ്ടാണ് ഇവിടെ പറഞ്ഞത്, മോഹങ്ങൾ മൂടും അജന്തുമുക്തനാവില്ലൊരിക്കലും, മായ നിൽക്കുന്നിടത്തോളം നശിക്കാ മോഹജാലവും, സൃഷ്ടികാലത്തു ജനനം കൽപ്പാന്തത്തിങ്കൽ മൃത്യുവും, ബ്രഹ്മാവ് തൊട്ടുള്ളവർക്കും വർക്കും ആണ്ടാവുന്നു യഥാക്രമം. അതായത് എന്തുകൊണ്ടാണ് അവർക്ക് ആയുസ് കൂടാൻ കാരണം, നമ്മുടെ വർഷവും ദേവന്മാരുടെ വർഷവും കൂടിയിട്ട് വ്യത്യാസമുണ്ട്. അത് ഡിവൻ ഇയേഴ്സ് എന്ന് പറയുമ്പോൾ അതിൻ്റെ മാത്തമെറ്റിക്കൽ അറേഞ്ച്മെൻറ്റ്സ് വളരെ വലുതാണ്. അതുകൊണ്ടാണ് പറഞ്ഞത്, ഒന്നിന്നാശത്തിന് ഹേതു, ഒന്നിന്നാശത്തിന് ഹേതു. അപ്പം ഇവിടെ എന്താണെന്നാ പറയുക, പിന്നെ പറയണ്ടേ, ഒന്നിന്നാശത്തിന് ഹേതു തന്നെ പോക്കുന്നു മറ്റതും, ഒന്ന് ചീഞ്ഞാൽ വേറൊന്നിന് വളാവെന്ന് പറയും. ഒന്ന് ചീഞ്ഞിട്ടാണ് മറ്റൊന്നിന് വളാവുക എന്ന് പറഞ്ഞ മാതിരിയാണല്ലേ. ഒന്നിന്നാശത്തിന് ഹേതു തന്നെ പോക്കുന്നു മറ്റതും, വിധി നിർമ്മിതമേതെന്നും അന്യം ഇതുതാൻ ക്രമം. അപ്പോൾ വിധിയാണ് എല്ലാറ്റിൻ്റെയും അന്തസത്ത. വിധിക്കനുസരിച്ചിട്ട്, അതായത് ഈശ്വരൻ്റെ കാഴ്ചപ്പാടുകൾക്ക് അനുസരിച്ചിട്ടേ കാര്യങ്ങൾ നടക്കുള്ളൂ എന്ന് പറഞ്ഞു. അതായത് നിഷേധത്തിൻ്റെ നിഷേധത്തിലൂടെയാണ് പദാർത്ഥങ്ങളുടെ വളർച്ച എന്ന സുപ്രസിദ്ധമായ മാർക്സിസ്റ്റ് സിദ്ധാന്തത്തിൻ്റെ പുതുമ ഈ ശ്ലോകം കൊണ്ട് സത്യമായും നശിക്കുന്നു. അപ്പോൾ ഈ പിന്നെ ഈ ഇത് സാംസ്ക്രിറ്റിൽ നിന്ന് മലയാളത്തിലേക്ക് പരാവർത്തനം ചെയ്ത് ട്രാൻസ്ലേറ്റ് ചെയ്തിട്ടുള്ള ഈ സുബ്രഹ്മണ്യൻ തിരുമുമ്പ് എന്ന് പറയുന്ന മഹാൻ ഒരു കാലത്ത് മുഴുത്ത മാർക്സിസ്റ്റ് പാർട്ടിക്കാരനായിരുന്നു. അപ്പോൾ അദ്ദേഹത്തിന് ആധികാരികമായിട്ട് പറയാം, വാട്ട് വാസ് റോങ് ഇൻ ദാറ്റ് എന്നുള്ളത്. അതുകൊണ്ട് ഞാൻ ആ കുറിപ്പ് ഇവിടെ വായിച്ചു എന്ന് പറഞ്ഞു. ഇത് അതാണ്, ഒന്നിന്നാശത്തിനു ഹേതു തന്നെ പോക്കുന്നു മറ്റതും, വിധി നിർമ്മിതമേതിന്നും അനന്യം ഇതുതാൻ ക്രമം. പിന്നെ 30-ാമത്തെ ശ്ലോകത്തിലെ ഒരു ഹൈലി കോംപ്ലിക്കേറ്റഡ് വേദാന്തം പറയുന്നുണ്ട്. ജന്മ മൃത്യു ജരാവ്യാധി സുഖദുഃഖങ്ങളൊക്കെയും ഈ മട്ടുതാൻ സംഭവിക്കും, മറിച്ച് എന്നും ഭവിച്ചിടാ. ഇന്നല്ല, എന്നും, ഇന്നലെയും ഇന്നും നാളെയും. ജന്മം മൃത്യു ജരാവ്യാധി സുഖം ദുഃഖങ്ങളൊക്കെയും ഈ മട്ടുതാൻ സംഭവിക്കും. ആലോചിച്ച് നോക്കൂ, അത് ഈശ്വരനെ ഉപാസിക്കുക എന്ന് പറഞ്ഞാൽ എന്താ, ഉപവസിക്കുക എന്ന് പറഞ്ഞാൽ അടുത്ത് വസിക്കുക എന്നർത്ഥം. അപ്പോൾ ഏറ്റവും അടുത്ത് വസിക്കുന്നത് അവരവരുടെ ഹൃദയപത്മത്തിലാണ്, ഇതാണ് നമ്മൾ മനസ്സിലാക്കേണ്ടത്. അപ്പോൾ ഏറ്റവും അടുത്ത് ഇരുന്നിട്ടും നമ്മൾ ആ ചൈതന്യത്തിനെ മറന്നിട്ടാണ് അവരവരുടെ നാട്ടിലുള്ള ഗ്രാമക്ഷേത്രങ്ങളെ ഒഴിവാക്കിയിട്ട് നമ്മൾ കൊടുങ്ങല്ലൂർക്കും അല്ലെങ്കിൽ ആറ്റുകാല് പൊങ്കാലയ്ക്കും അല്ലെങ്കിൽ എന്താണെന്ന് പറയുക, ശബരിമലയ്ക്കും കാശിക്കും രാമേശ്വരത്തേക്കൊക്കെ പോവും. അതിൽ കാര്യമില്ല. കാരണം ഇവിടെ എന്താ പറഞ്ഞത്, ആത്മാവ് ബ്രഹ്മം അത് എവിടെ ഇരിക്കണത്, നമ്മുടെ ശരീരത്തിൽ. അതിനെ അറിഞ്ഞാൽ ഈ പ്രചോദനങ്ങൾ തരുന്നത് ആരാ, ആലോചിച്ച് നോക്കൂ. പ്രചോദനം ഉള്ളിൽ നിന്നാണ് ഉണ്ടാവണതല്ലേ. അതുകൊണ്ടാണ് ജന്മ മൃത്യുജരാ വ്യാധി സുഖ ദുഃഖങ്ങളൊക്കെയും ഈ മട്ടുതാൻ സംഭവിക്കും, മറിച്ചെന്നും ഭവിച്ചിടാ. കാണും ദൈവങ്ങളായി ആർക്കും സുഖമേകുന്നു, സൂര്യനും ചന്ദ്രനും ശത്രുഭീ വിട്ടുമാറിടുന്നില്ലൊരിക്കലും. അതായത് ഈ ഗ്രഹണം എന്ന് പറഞ്ഞാൽ എന്താ, ഗ്രഹണം അതായത് സൂര്യൻ്റെ ഗതി മറിക്കുക, സൂര്യനെ മറിക്കുക, ചന്ദ്രനെ മറിക്കുക, അത് നിഴലാണെങ്കിലും സർപ്പാണെങ്കിലും വാട്ട് എവർ ഇറ്റ് ഈസ് അല്ലേ. അപ്പോൾ അങ്ങനെ മറിക്കപ്പെടുന്ന ഒരു വസ്തു ഭയക്കുന്നുണ്ടല്ലോ, ആ ഭയമുള്ള മൂർത്തികളെ നമ്മൾ ബഹുമാനിച്ചിട്ട് വല്ല കാര്യമുണ്ടോ, ചോദിച്ചതിന് സമാനം പറയണം.
അപ്പോൾ സൂര്യനെ ഉപാസിക്കണോ ഉപാസിക്കേണ്ടതെന്നല്ല പറഞ്ഞത്, സ്വന്തം ആത്മാവിനെ ഈശ്വരനാണെന്നുള്ള രീതിയിൽ ഉപാസിച്ച ഫലം മറ്റേന് കിട്ടില്ല എന്നർത്ഥം. ഈശ്വരൻ എന്നൊരു വാക്ക്, ജഗദീശ്വരൻ എന്നൊരു വാക്കുണ്ടെങ്കിൽ അത് ആരാണ്? ആത്മാവാണ്. ശക്തി ശരീര ആത്മാവിൻ്റെയാണ്. മനോബലം, ആത്മബലം, ആത്മബലം, ശരീരബലം, ഇതൊക്കെ നമ്മൾ മനസ്സിലാക്കണം. ഇത് മനസ്സിലാക്കാണ്ട് ഈച്ചക്കോപ്പി ചെയ്തിട്ട് വല്ല കാര്യമുണ്ടോ? അവരങ്ങനെ പറഞ്ഞു, ഇവരങ്ങനെ പറഞ്ഞു, പിന്നെ വല്ല ചോദിക്കും, താൻ ബ്രാഹ്മണനാണോ? ബ്രാഹ്മണൻ അങ്ങനെ പറഞ്ഞു. ഞാൻ ബ്രാഹ്മണനല്ല, എന്നാൽ ബ്രഹ്മം എന്താന്ന് ഞാൻ മനസ്സിലാക്കിയിട്ടുണ്ട്. അതുകൊണ്ട് അഹം ബ്രഹ്മാസ്മി എന്ന് ഞാൻ പറയും. ഇത് വളരെ ഓപ്പൺ ടോക്കാണ്, ആർക്ക് വേണമെങ്കിലും എന്നെ ക്രോസ് ചെയ്യാം. ഞാൻ ഈ ആധികാരിക ഗ്രന്ഥങ്ങളുടെ മധ്യസ്ഥതയിൽ ഞാൻ ആരെയും പറഞ്ഞ് മനസ്സിലാക്കും. അതുകൊണ്ട് പറഞ്ഞുകൊണ്ട് മാത്രം. അപ്പോൾ ഇവിടെ എന്താ പറഞ്ഞത്? സൂര്യൻ തന്നെ കാണും ദൈവങ്ങളായി ആർക്കും സുഖമേകുന്നു. സൂര്യനും ചന്ദ്രനും ശത്രുവീ വിട്ടു മാറിടുന്നില്ല ഒരിക്കലും. സൂര്യൻ്റെ തനയൻ മന്ദൻ. അതായത് നമ്മൾ ഈ നവഗ്രഹത്തിൽ ശനി എന്ന് പറഞ്ഞിട്ട് ഒരു ഗ്രഹമുണ്ട്, ശനിദേവൻ, ശനീശ്വരൻ, ശനീശ്വരൻ. അയാളുടെ പേരാണ് മന്ദൻ. അതായത് മറ്റ് ഗ്രഹങ്ങളെ പോലെ സ്പീഡിൽ പോവില്ല. അപ്പോൾ രണ്ടര വർഷം, അതാണ് കണ്ടകശനി, ഏഴര ശനി, ഇങ്ങനെ രണ്ട് ശനികൾ വരും ജീവിതത്തിൽ. അപ്പോൾ മന്ദൻ, സൂര്യൻ്റെ തനയൻ മന്ദൻ, ചന്ദ്രൻ ക്ഷയികൾ കളങ്കവാൻ, ക്ഷയി കളങ്കവാൻ. അത് ഇന്ത്യ ഈ ഭൂമിയിലിരിക്കുന്നവർക്ക് ഈ പ്രശ്നമുള്ളൂ കേട്ടോ, ഇനി അതും വേണം പറയാൻ. ഇപ്പം മറ്റുള്ള സ്ഥലത്ത് മനുഷ്യരുണ്ടോ ഇല്ലേ എന്നുള്ളത് വേറെ കാര്യം. അപ്പോൾ ചന്ദ്രന് ക്ഷയവും വൃദ്ധിയും ഭൂമിയിലുള്ളവർക്ക് മാത്രമേ ഉള്ളൂ. എന്നാൽ സത്യത്തിൽ ചന്ദ്രൻ ക്ഷയിക്കുന്നുണ്ടോ? ഇല്ല. കാരണം എന്താ? അങ്ങനെയാണത്. അപ്പോൾ സൂര്യൻ്റെ തനയൻ മന്ദൻ, ചന്ദ്രൻ ക്ഷയി കളങ്കവാൻ, മഹാന്മാർക്കും ദൈവസൂത്രം തടുക്കാവല്ലൊരിക്കലും. അതായത് മഹാന്മാർക്കും ദൈവസൂത്രം തടുക്കാവല്ലൊരിക്കലും. സ്രഷ്ടാവായി വേദകർത്താവായി ബുദ്ധിയോതും വിരിഞ്ചനും. സോ പ്ലെയിൻ ടോ. സ്രഷ്ടാവായി വേദകർത്താവായി ബുദ്ധിയോതും വിരിഞ്ചനും, മകളാം വാണിയെ കണ്ടു വൈക്ലഭ്യം പൂണ്ടതില്ലയോ. അതായത് ഒരാളൊരു സൃഷ്ടി നടത്തുമ്പോൾ അതാരാ? അവരുടെ മകൾ, അവരവരുടെ സൃഷ്ടി അല്ലേ? അങ്ങനെയാണല്ലോ പറയുക. അതുകൊണ്ടാണ് ഈ തന്ത്രിമാരെ, അതായത് ക്ഷേത്രത്തിലെ ബിംബങ്ങളുടെ അച്ഛൻ എന്ന് പറയും അല്ലേ. എന്താ പറഞ്ഞേ? അപ്പോൾ അവിടേക്ക് കടക്കണ്ട. പക്ഷേ ഇവിടെ എന്താ പറഞ്ഞത്? അപ്പോൾ ബ്രഹ്മാവ് പിന്നെ സരസ്വതീനെ ഉണ്ടാക്കി മകളുടെ മകളായിട്ടാണ് കണക്കാക്കുന്നത്. പക്ഷേ അവിടെ എന്തുണ്ടായി? വൈക്ലബ്യം ഉണ്ടായി എന്നാണ് പറഞ്ഞത്. കൊടുക്കും കാലം കല്യാണം കഴിച്ചു, അത് വേറെ കാര്യം. അപ്പോൾ അതുവരെ അഞ്ച് തല ഉണ്ടായിരുന്നു അത്രേ ബ്രഹ്മാവിന്. ഇതിങ്ങനെ ചെയ്തപ്പോൾ പരമശിവൻ വന്നിട്ട് ഒരു തള്ള തുളസി നുള്ളണ കൊടുത്ത് നുള്ളിൽ കളഞ്ഞു എന്നാ. ആ തെറ്റ് ചെയ്ത തല അത് അങ്ങനെ ഉണ്ടല്ലോ. ഓരോ ചിലവർക്ക് മൂന്ന് തല ഉണ്ടാവും, കള്ള് കുടിക്കാനൊന്ന്, അമൃത് പാനം ചെയ്യാനൊന്ന്, ആഹാരം കഴിക്കാനൊന്ന് എന്നൊക്കെ പറയുന്നില്ലേ അതേപോലെ. അപ്പോൾ സ്രഷ്ടാവ, അപ്പോൾ മകളാം വാണിയെ കണ്ടു വൈക്ലഭ്യം പൂണ്ടതില്ലയോ. ശിവന്തൻ പത്നി സതിയും ദേഹം ബന്ധു മരിച്ചു പോയി. ഇപ്പോൾ സതീദേവി എന്താ കാരണം? അഹങ്കാരം അല്ലേ. സതീദേവിക്ക് ഒരു അഹങ്കാരം ഉണ്ടായി, ഞാൻ എൻ്റെ ഭർത്താവിന് നിങ്ങൾ വേണ്ടത്ര ഉപചാരം ചെയ്തില്ല എന്ന് മനസ്സിലാക്കിയപ്പോഴാണ് എന്ത് ചെയ്തത്? ശരീരം പിന്നെ യോഗാഗ്നിയിൽ ദഹിപ്പിച്ചു. അതാ പറയണത്. അപ്പോൾ പറഞ്ഞു വരണേൻ്റെ താല്പര്യം പിന്നെ പറഞ്ഞു. കാളിന്ദിയിൽ അപ്പോൾ ദേഹം ബന്ധു മരിച്ചു പോയി. ജനാർത്തി പോക്കും ശിവനും. ജനാർത്തി, ജനങ്ങളുടെ ആർത്തി പോക്കുന്ന ശിവൻ എന്ന് പറഞ്ഞാൽ ശിവനെ പെട്ടെന്ന് എന്താണ് പറയുക, സന്തോഷിപ്പിക്കാം. പക്ഷേ അതേപോലെ തന്നെ അദ്ദേഹം അതേപോലെ തന്നെ ദേഷ്യപ്പെടും ചെയ്യും. അതാ പറഞ്ഞത്. അപ്പോൾ ജന ആർത്തിക്ക് ആർത്തി പോക്കും ശിവനും ദുഃഖകാമാർത്തനായി തഥാ അല്ലേ. അപ്പോൾ സതീദേവിയുടെ വിരഹം പറഞ്ഞിട്ടാണ് അദ്ദേഹം എന്ത് ചെയ്തത്? ആ സതീദേവിയുടെ ശരീരം തോളത്ത് ഏറ്റിയിട്ട് നൃത്തമാടിയെന്നൊക്കെ പറയുന്നുണ്ട് അല്ലേ.
കാളിന്തയിൽ പോയെറിഞ്ഞു കാമത്തീ ചൂട്ട തന്നുടൽ ഇരുണ്ടു പോയിത ചൂടാൽ കാളിന്തീ ജലവും തഥാ. അപ്പൊ പരമശിവൻ എന്ത് ചെയ്തു, ഈ സതീദേവിയുടെ ദുഃഖം പൊറാഞ്ഞിട്ട് കാളിന്തിയിൽ പോയെറിഞ്ഞു കാമത്തി, കാമത്തീയ കാമമാകുന്ന തീയ ചുട്ട തന്നുടൻ ഇരുണ്ടു പോയിത ചൂടാൽ കാളിന്തി ജലവും തഥ. അതായത് കറുത്തു, അത് പരീക്ഷിക്കാം. ആദ്യം കിണറ്റില് അല്ലെങ്കിൽ പൈപ്പില് ലേശം വെള്ളം കോരി വയ്ക്കുക ഒരു പാത്രത്തിൽ, എന്നിട്ട് വല്ല മഴുവോ കൊടുവാളോ പിച്ചാങ്കത്തിയോ ഒക്കെ നന്നായിട്ട് തീയിലിട്ടിട്ട് അല്ലെങ്കിൽ ആലയിലിട്ടിട്ട് അഗ്നിവർണ്ണമായി കിട്ടിയാൽ അതെടുത്തിട്ട് ഈ ശുദ്ധവെള്ളത്തിലിട്ടാൽ ആ വെള്ളം കറക്കും. അതുകൊണ്ടാണ് ഇതൊക്കെ എന്താണ് പറയുക, എക്സ്പീരിയൻസ് ചെയ്തിട്ടുള്ളതാണ്. പിന്നെ പറയണു, കാമകേളീരതൻ ശംഭു, കാമകേളീരതൻ ശംഭു ഉടുവസ്ത്രമിടാതെ താൻ പുരാ ഭൃഗുവന ഭൃഗുവനത്തിൽ ചെന്നപ്പോൾ ഭൃഗു ശപിച്ചുപോൽ. അതേ നാഗന്മാരെ പോലെ ഒരു ദിവസം പരമേശ്വരൻ നഗ്നനായിട്ട് ഭൃഗു കവാടത്തിൽ പോയി. അപ്പം അദ്ദേഹം ശപിച്ചു, നാണം കെട്ടവനെ നിന്റെ ലിംഗം വീഴട്ടെ ഈ ക്ഷണം. അതുകൊണ്ടാണ് എന്തുണ്ടായത്, ലിംഗപ്രതിഷ്ഠകൾ ഉണ്ടായത്. ഇതിപ്പോൾ ഒരു വലിയൊരു ന്യൂസാണ് ചിലവർക്കെങ്കിലും. എങ്ങനെയാണ് ഈ ശിവാലയങ്ങളിലെ ലിംഗപ്രതിഷ്ഠ വന്നത്? പക്ഷേ വിത്ത് ഡ്യൂ റെസ്പെക്റ്റ്, സഭയിൽ അസഭ്യമില്ല, സാധാരണ എന്താണ് പറയുക, സ്ത്രീ യോനിയിൽ പുരുഷ പിന്നെ എന്താണ് പറയുക, ഇത് ലിംഗം പ്രവർത്തിക്കുന്ന കൂട്ടത്തിലല്ല. ശിവപ്രതിഷ്ഠയിൽ ലിംഗം പീഠത്തിൻ്റെ മുകളിലേക്കാണ്, അതാണ് ഡിവിനിറ്റി. ഇതാരും പറഞ്ഞ് മനസ്സിലാക്കി തരില്ല. എനിക്കിപ്പോൾ എൻ്റെ മുമ്പിൽ എൻ്റെ ചേച്ചിമാരെ പോലെയുള്ളവർ, എൻ്റെ അനിയത്തിമാരോ എൻ്റെ ഗുഡ് ഫ്രണ്ട്സാണ് ഇരിക്കുന്നത്, എനിക്ക് നന്നായിട്ട് അറിയാം. എൻ്റെ എന്നെ ശാസിക്കാൻ കഴിപ്പുള്ള ചേട്ടന്മാർ 10-74 വയസ്സായിട്ടുള്ള ആൾക്കാരൊക്കെ ഇത് കേൾക്കുന്നുണ്ട്, എനിക്കറിയാം. അപ്പം ഇതിന് ഈ വസ്തുത ഇന്ന് മനസ്സിലാക്കിയിട്ടെങ്കിൽ നെവർ, ഒരിക്കലും മനസ്സിലാവാൻ പോകണില്ല. കാരണം എന്താ, എല്ലാവരും ലജ്ജിച്ചിരിക്കുകയാണ്. ശാസ്ത്രത്തിനെ എടുത്ത് വലസാൻ ഈശ്വരാനുഗ്രഹം വേണം. കേൾക്കുന്നവൻ്റെ മലീനസപ്പെട്ട മനസ്സിലാണ് അസഭ്യമായിട്ട് തോന്നും. പറയുന്നവൻ്റെ മനസ്സിൽ മലീനസമായിട്ടുള്ള എന്താണ് പറയുക, ചളികളില്ലാത്തത് കാരണം സഭയിൽ ഏത് കാര്യവും സഭ്യതയോടുകൂടി പിന്നെ പ്രകടിപ്പിക്കാനുള്ള തൻ്റെ ഇടം, അത് ഈശ്വരാനുഗ്രഹമാണ്, ഗുരുത്വമാണ്. ഇതത്രയും മനസ്സിലാക്കണം. അപ്പം ഇവിടെ എന്താ പറഞ്ഞത്, നാണം കെട്ടവണേ നിന്റെ ലിംഗം വീഴട്ടെ ഈ ക്ഷണം, സുഖാർത്ഥം പിന്നെ ദൈത്യേയ സുധാ സിന്ധു കുടിച്ചുപോൽ. അതായത് ശിവപുരാണത്തിൽ ഈ കഥ സവിസ്തരം കാണാം എന്ന് വിവർത്തകൻ പറയണം. സുഖാർത്ഥം പിന്നെ ദൈത്യേയ സുധാ സിന്ധു കുടിച്ചുപോൽ. ആര്? പരമശിവൻ. എന്നിട്ട് പറയണു 38-ാമത്തെ ശ്ലോകം. ഭാരം ചുമന്നു ഭൂവിങ്കൽ കാളയായ് പണ്ടു ശക്രനും. ശക്രൻ എന്ന് പറഞ്ഞാരാ? ഇന്ദ്രൻ. ഭാരം ചുമന്നു പക്ഷെ ശിവന്റെ വാഹനം കാള, ആ കാള ധർമ്മത്തിന്റെ പ്രതിപുരുഷനാണെന്ന് മനസ്സിലാക്കും വേണം. ഭാരം ചുമന്നു ഭൂവിങ്കൽ കാളയായ് പണ്ടു ശക്രനും, സർവാദ്യനായ് ജ്ഞാനിയാം ശ്രീ വിഷ്ണുവാം രാഘവനുമേ. കഥ പറയാണ്. സർവാദ്യനായി ജ്ഞാനിയാം ശ്രീ വിഷ്ണുവാം രാഘവൻ, അതായത് മഹാവിഷ്ണുവിൻ്റെ ഒരവതാരമാണ് ഇത് ശ്രീരാമൻ. രാഘവനുമേ പൊന്മാനിനെ കണ്ടു തിരിച്ചറിയാൻ കഴിയാതെ പോയി. അപ്പോൾ രാമായണം സിസ്റ്റമാറ്റിക്കായിട്ട് പഠിച്ചവർക്ക് അറിയാം, സീതാദേവിയോട് പറഞ്ഞു, നീയെ അഗ്നിമണ്ഡലത്തിൽ ഒളിച്ചിരിക്കെ മായാസീതയായിട്ട് ഈ പർണശാലയിലിരുന്നാൽ മതി. അത് എനിക്ക് അറിവുള്ളത് കൊണ്ട് ഞാൻ അത് ഓർമ്മ വെച്ചു.
നിങ്ങൾ വായിച്ചിട്ടുണ്ടാവും, നിങ്ങൾക്ക് ഓർമ്മയില്ലെങ്കിൽ എനിക്ക് തൽക്കാലം നിങ്ങളെന്നെ അജ്ഞാനികളെന്ന് പറയേണ്ടി വരും. അപ്പോൾ നമ്മൾ ഇത് ശരിയാണെന്ന് തോന്നും. അപ്പോൾ ഒരു കഥ പറയാൻ അല്ലെങ്കിൽ ഒരു ഫിലോസഫി എസ്റ്റാബ്ലിഷ് ചെയ്ത് കൺവിൻസ് ചെയ്ത് പറയാൻ ശ്രമിക്കുമ്പോൾ അതിനെ നമ്മൾ തെറ്റായിട്ടുള്ള ആവിഷ്കാരം എന്ന് പറയാൻ പാടില്ല. അതായത് ഇപ്പോൾ ഈ മാത്തമെറ്റിക്സ്, ഞാനൊരു മാത്തമെറ്റിക്സ് വിസാർഡല്ല, പക്ഷേ ഞാൻ കേട്ട് മനസ്സിലാക്കിയിട്ടുണ്ട് ചില ചില മാത്തമെറ്റിക്സ് ചെയ്യുമ്പോൾ ഏതെങ്കിലും ഒരു ഒരു നമ്പറിൻ്റെ വാല്യൂ സീറോ ആയിട്ട് കണക്കാക്കണം, എൻ ഈസ് ഈക്വൽ ടു സീറോ അങ്ങനെ പറഞ്ഞു കേട്ടിട്ടുണ്ട് ഞാൻ. അങ്ങനെ എന്നാലും ഉത്തരം കിട്ടുള്ളൂ. അപ്പം ഇവിടെ പൊന്മാനിനെ കണ്ട് തിരിച്ചറിയാൻ കഴിയാതെ പോയി. എന്തുകൊണ്ട്? മായ കാരണം. കാരണം ശ്രീരാമൻ്റെ എന്താണ് പറയുക, പട്ടാഭിഷേകം ദശരഥ മഹാരാജാവ് ചെയ്ത സമയത്താണ് നാരദർ ശ്രീരാമൻ്റെ ബെഡ്റൂമിൽ വന്നിട്ട് ദർശനം കൊടുത്തു. ഞാനിപ്പോൾ ബ്രഹ്മാവ് പറഞ്ഞിട്ടാണ് ഇവിടെ വരുന്നത്, എന്താ നാളെ പട്ടാഭിഷേകത്തിന് അങ്ങ് തല കാണിച്ചു കൊടുത്താൽ കാട്ടുപോവാനോ 14 വർഷം തപസ് ചെയ്തൊരാൾക്കേ രാവണനെ കൊല്ലാൻ പറ്റുള്ളൂ എന്നൊക്കെ ഉണ്ട്. അതുകൊണ്ട് അന്ന് പോയാലേ 14 ദിവസം 14 വർഷം ആവുള്ളൂ. അപ്പോൾ ശ്രീരാമൻ നാരദർക്ക് കമ്മിറ്റ് ചെയ്യുന്നുണ്ട്, ഐ വിൽ ഗോ, ഞാനിതൊന്നും സ്വീകരിക്കാണ്ട് എൻ്റെ അവതാര ഉദ്ദേശം എനിക്ക് നന്നായിട്ട് അറിയാം എന്ന് അദ്ദേഹം പറയുന്നുണ്ട്, പറഞ്ഞിട്ടുണ്ട്. അതുകൊണ്ടാണ്. അപ്പോൾ ഇതൊക്കെ സിസ്റ്റമാറ്റിക്കായിട്ട് അറിയണം. പൊന്മാനിനെ കണ്ടു തിരിച്ചറിയാൻ കഴിയാതെ പോയി, അന്നെങ്ങ് പോയത് ആ ആജ്ഞ, അന്നെങ്ങ് പോയി ആ ജ്ഞാനം, ആ അറിവ് എവിടെ പോയി? പ്രഭുശക്തിയും എങ്ങ് പോയി. എന്താ പ്രഭുശക്തി? എല്ലാം അല്ലേ ഭഗവാനാണ് ആ ശക്തി. അപ്പോഴേ ആ ശക്തി കാണിച്ചാൽ മനുഷ്യനാവില്ല, മനുഷ്യനായിട്ട് വേണം ശ്രീരാമനെ കൊല്ലാൻ. അപ്പോഴേക്കും ഒരു 16 മിനിറ്റ് 17 മിനിറ്റ് ആകണം. ഇതിൻ്റെ മുമ്പത്തെ ഒരു 15 മിനിറ്റ് ആകുമ്പോൾ 32 മിനിറ്റ് ശരിയായി. എല്ലാവർക്കും ആദ്യ പരാശക്തിയുടെ അനുഗ്രഹാശസ്സുകൾ നിർലോകം ഉണ്ടാവട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. നമസ്കാരം, നാളെ കാണാം.